എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു മീൻപീരയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. മത്തിയെല്ലാം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേറെ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസ് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കും. അടുത്തതായിട്ട് നമുക്ക് അരപ്പ് കൂട്ടാനായിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയാണ് നമുക്ക് അരപ്പ് കൂട്ടാനായിട്ട് വേണ്ടത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതഞ്ഞു വന്നാൽ മതി. ഇനി നമുക്ക് ഈ അരപ്പും കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മീനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് അത് ചെറുതായിട്ടൊന്ന് കുലുക്കി അതുകൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊടമ്പുളിയാണേ. കൊടമ്പുളി നമുക്ക് ഒരു ചെറിയൊരു പീസ് കൊടമ്പുളി മതി. അത് ഇതുപോലെ ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് പീസായിട്ട് മുറിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനിതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇപ്പം മീനെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്ന് വെച്ചിട്ട് ഇതിലുള്ള വെള്ളമെല്ലാം നല്ലതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കിതിന് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനതുകൊണ്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴിനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.